ഇപ്പോൾ രാവിലെ തന്നെ ഒരു അപകട വാർത്ത വരികയാണ്. കഞ്ചിക്കോട് കൈരളി സ്റ്റീൽ കമ്പനിയിൽ പൊട്ടിത്തെറി. അപകടത്തിൽ ഒരാൾ മരിച്ചു എന്ന വിവരം വരുന്നു. മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കഞ്ചിക്കോട് സ്റ്റീൽ പ്ലാന്റിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. കഞ്ചിക്കോട് സ്റ്റീൽ പ്ലാന്റിൽ പൊട്ടിത്തെറിയുണ്ടാകുന്നു. വിവരങ്ങളുമായി പ്രജിത്ത് കോങ്ങാടുണ്ട്. പ്രജിത്ത്, എന്താണ് സംഭവിച്ചത്? ഈ അപകട കാരണം വ്യക്തമായിട്ടുണ്ടോ? അപകട കാരണം രാവിലെ ഫെർണസ് പൊട്ടിത്തെറിച്ചൊരു അപകടമുണ്ടായി എന്നാണ് പറയുന്നത്. അപകടത്തിൽ മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത്. മരണപ്പെട്ടത് പത്തനംതിട്ട സ്വദേശിയാണ് എന്നും പറയുന്നു. ഫെർണസ് ഓപ്പറേറ്ററാണ് അദ്ദേഹം. കഞ്ചിക്കോടും പാലക്കാട് നിന്നുള്ള 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിരിക്കുകയാണ് എന്നും അവർ പറയുന്നുണ്ട്. ഈ തൊഴിലാളി എത്ര തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തിരുന്നു? തൽക്കാലം ഒരാൾ മരിച്ചു, രണ്ടു പേർക്ക് പരിക്കുന്നതാണ്. കൂടുതൽ ആളുകളുടെ നില? കൂടുതൽ ആളുകൾ ഉണ്ടോ എന്ന് ഫയർഫോഴ്സ് അവിടെ അന്വേഷണം തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേർ ഉണ്ടാകാൻ വഴിയില്ല എന്നും പറയുന്നു. സ്ഫോടനം രാവിലെ ആയതുകൊണ്ട് തൊഴിലാളികൾ കുറവായിരുന്നു. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ വലിയ സംഘം അവിടെ ഉണ്ടോ? തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായി എന്നാണ് പറഞ്ഞത്. കഞ്ചിക്കോട്ടുനിന്നും പാലക്കാട്ടുനിന്നുമായി 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചുകൊണ്ടിരിക്കുന്നത്. ശരി പ്രജിത്ത്, എന്തായാലും കൂടുതൽ ദൃശ്യങ്ങളും അതിന്റെ വിവരങ്ങളും നമുക്ക് വരും നിമിഷങ്ങളിൽ അറിയാൻ കഴിയും. എന്തായാലും കഞ്ചിക്കോട് സ്റ്റീൽ പ്ലാന്റിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. ഒരാൾ മരിച്ചു എന്നാണ് അറിയുന്നത്. പത്തനംതിട്ട സ്വദേശിയാണ് മരിച്ചതെന്ന് അറിയുന്നു. രാവിലെ ആയതുകൊണ്ട് ഒരുപാട് പേർ അപകടത്തിൽപ്പെടുന്നത് ഒഴിവായി. തൊഴിലാളികൾ അവിടെ കൂടുതൽ പേർ ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രജിത്ത് കോങ്ങാട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതും ആശ്വാസകരമാണ്. പ്രജിത്ത്, ഫയർഫോഴ്സിന്റെ യൂണിറ്റിന് വളരെ വേഗം തന്നെ അവിടെ എത്തി തീ അണയ്ക്കാനായോ? സമീപത്തൊക്കെ ഇത്തരം നിരവധി ഫാക്ടറി ഉണ്ടല്ലോ. ഈ ഒരു പ്രത്യേക ഇൻഡസ്ട്രിയൽ ഏരിയ ഒക്കെ ആകുമ്പോൾ അങ്ങോട്ടേക്കും തീ പടരുന്ന സാഹചര്യമില്ലല്ലോ അല്ലെ? സ്ഥിതി ചെയ്യുന്നത് ദേശീയപാതയ്ക്ക് സമീപമാണ്. അതുകൊണ്ട് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമായതുകൊണ്ട് ഫയർഫോഴ്സ് പെട്ടെന്ന് എത്തി. ഇതിന് കഞ്ചിക്കോടും ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ പാലക്കാട്ടിന്നും പെട്ടെന്ന് എത്താൻ പറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. രാവിലെ 5:45 ഓടി കൂടിയാണ് അപകടം ഉണ്ടായത് എന്നാണ് നമ്മൾ അറിയുന്നത്. പരിക്കേറ്റ് രണ്ടു മൂന്ന് പേർക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞാൽ അവരുടെ ആരോഗ്യനിലയെ കുറിച്ച് നമുക്കറിയാം. അവരൊക്കെ ഏത് ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്? ഗുരുതരമല്ലല്ലോ അല്ലേ? പരിക്കേറ്റ 3 അന്യസംസ്ഥാന തൊഴിലാളികളുടെ നില ഗുരുതരമാണ്. അവരെ ആദ്യം പാലക്കാട് ജില്ലാ ആശുപത്രിക്കാണ് ഇപ്പൊ കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ നിന്ന് ഇനി എവിടേക്ക് മാറ്റുമെന്ന് തീരുമാനമായിട്ടില്ല. ഈ അന്യസംസ്ഥാന തൊഴിലാളികളാണോ പ്രജിത്ത് ഈ കമ്പനിയിൽ കൂടുതലും ജോലി ചെയ്യുന്നത്? കൂടുതലായിട്ടും ഈ ഇരുമ്പ് ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്നത് മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അത്യാവശ്യം കുറച്ചുപേർ മാത്രമേ നമ്മുടെ മലയാളീസ് അവിടെ പണിയെടുക്കുന്നുള്ളൂ. ബാക്കി തൊഴിലാളികൾ മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. പ്രജിത്താണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും കഞ്ചിക്കോട് സ്റ്റീൽ പ്ലാന്റിൽ രാവിലെ ഒരു ദുരന്തമുണ്ടാകുന്നു. പൊട്ടിത്തെറി ഉണ്ടാകുന്നു. ഫർണസ് പൊട്ടിത്തെറിച്ചതാണ് എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണയ്ക്കാൻ സാധിച്ചു. ഇപ്പോൾ ഒരാൾ മരിച്ചു എന്നുള്ളത് വളരെ ദുഃഖകരമായ വാർത്ത. പത്തനംതിട്ട സ്വദേശിയാണ് എന്നാണ് പ്രജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ, ഏത് രീതിയിലായിരുന്നു അപകടം ഉണ്ടായത് എന്നതടക്കമുള്ള വിവരങ്ങൾ, ദൃശ്യങ്ങൾ നമുക്ക് വരും മണിക്കൂറിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തീ പൂർണ്ണമായും അണയ്ക്കാറായോ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തത വന്നിട്ടില്ല. ഇപ്പോഴും ശ്രമങ്ങൾ തുടരുകയാണ് എന്ന് മനസ്സിലാകുന്നു. മുരുകാനന്ദ മുരുകാനന്ദ ഇപ്പോൾ ഈ തീ അണയ്ക്കാനായോ? കൂടുതൽ ആളുകൾ എങ്ങനെ? തീ പൂർണ്ണമായും അണച്ചു. തീ പൂർണ്ണമായി അണച്ചു. ഒരു ഒരു മലയാളി പത്തനംതിട്ട സ്വദേശി അരവിന്ദ്, 26 വയസ്സ്, അദ്ദേഹം മരണപ്പെട്ടു. വലിയ ശബ്ദമുണ്ടായിരുന്നോ ഈ പൊട്ടിത്തെറി ആ സമയത്ത്? നിങ്ങൾ എങ്ങനെയാണ് ഓടി ആ സമയത്ത് അങ്ങോട്ടേക്കൊക്കെ എത്താൻ കഴിഞ്ഞിരുന്നോ? ഒരു ഒരു ഭൂമി ഉലുക്കത്തിന്റെ പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഈ സ്ഥാപനം നിൽക്കുന്ന അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന പഞ്ചായത്ത് മെമ്പർ എന്റെ ഹസ്ബൻഡ് കൂടിയായ അപ്പൊ ഒരു ഭൂമി ഉലുക്കത്തിന്റെ പ്രതീതിയായിരുന്നു. 3 കിലോമീറ്റർ അപ്പുറത്ത് ശബ്ദം കേട്ടു അല്ലേ? ശബ്ദം കേട്ടു. 5 പൊട്ടലുകളായിട്ടാണ് അറിയാൻ സാധിച്ചത്. ഈ രാത്രി അവിടെ ജോലിയിൽ ഉണ്ടായിരുന്നതിൽ ഒരു തൊഴിലാളിയാണ് മരിച്ചത്. അതെ അതെ.
ഒരുപാട് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്റ്റീൽ ഫാക്ടറിയാണ്. വലിയൊരു വലിയൊരു സ്ഥാപനമാണ് കൈരളി സ്റ്റീൽസ് എന്നുള്ള ഒരു സ്ഥാപനമാണ്. ഹരിതകർമ്മസേന ഹരിത ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയൊരു സ്ഥാപനം തന്നെയാണ്. പക്ഷെ യാതൊരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. നേരത്തെ അങ്ങനെ ആക്ഷേപം വന്നിട്ടുണ്ടോ? ആക്ഷേപമല്ല, ഇവിടുത്തെ തൊഴിലാളികള് സാക്ഷ്യപ്പെടുത്തുന്നത് അവർക്ക് ഈ ഫർണസിന്റെ മുകളിൽ പ്രവർത്തിക്കുന്ന എക്സലറേറ്റർ എന്നുള്ള വാഹനത്തിൽ വേണ്ട സുരക്ഷാ മാനദണ്ഡം പോലും ഇല്ല. 1500 ഡിഗ്രി സെൽഷ്യസ് ചൂടിലാണ് ഈ ഫറസ് പ്രവർത്തിക്കുന്നത്. അതിന്റെ മുകളിൽ പ്രവർത്തിക്കുന്ന എക്സലേറ്ററിൽ ഡീസൽ ടാങ്ക് വരെ ലീക്കേജ് ആകുന്ന ഒരു ഒരു സംവിധാനമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ തൊഴിലാളികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അല്ല, ഇത് ഇങ്ങനെ ഒരു സുരക്ഷ, ഈ പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ ഏരിയ ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തൊരു സ്ഥാപനം എങ്ങനെ പ്രവർത്തിച്ചു വന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട നിരന്തരം ഗവൺമെന്റിനെയും അതുപോലെ പല ഉദ്യോഗസ്ഥന്മാരെയും ഇത് ശ്രദ്ധയപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ജനവാസ മേഖലയിലാണ് ഈ സ്ഥാപനം നിൽക്കുന്നത്, അതായത് വ്യവസായ മേഖലയിലല്ല, ജനവാസ മേഖലയായ പുതൂർ എന്ന പ്രദേശത്താണ് ഈ സ്ഥാപനം നിൽക്കുന്നത്. ഈ താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇത്രയും സുരക്ഷാ വീഴ്ചയുള്ള ഒരു നടത്തിപ്പാണെങ്കിൽ ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ അത് ഈ കൂടുതൽ മേഖലകളിലേക്കൊക്കെ വ്യാപിക്കാനുള്ള സാധ്യത 100%. ഇതിൽ വലിയൊരു ആശങ്ക എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ഥാപനത്തിന്റെ ഒരു 100-200 മീറ്ററിനകത്താണ് HP എന്നുള്ള ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനമായി ഹിന്ദുസ്ഥാൻ പെട്രോളിയം പ്രവർത്തിക്കുന്നത് ഈ സ്ഥാപനത്തിൽ നിന്ന് ഒരു 200 മീറ്റർ അകലെയാണ്. ഇപ്പോൾ ഈ ഇതിന്റെ സമീപത്ത് ഈ സ്റ്റീൽ വ്യവസായ സ്ഥാപനം അല്ലാതെ മറ്റ് ഫാക്ടറികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ? മറ്റു ഈ വ്യവസായ ഈ ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരേ ഒരു സ്റ്റീൽ പ്ലാന്റ് കൈരളി സ്റ്റീൽസ് മാത്രമേ ഉള്ളൂ ജനവാസ മേഖലയിൽ. ബാക്കിയെല്ലാം വ്യവസായ മേഖലയ്ക്കകത്താണ് പ്രവർത്തിക്കുന്നത്. ഇത് 13-ാം വാർഡിൽ ജനവാസ മേഖലയിലാണ്. അപ്പുറം ഇപ്പുറം ജനങ്ങൾ താമസിക്കുന്ന പ്രദേശത്താണ് ഈ പ്ലാന്റ് നിൽക്കുന്നത്. നിങ്ങളിങ്ങനെ പരാതി പറഞ്ഞപ്പോൾ എന്തായിരുന്നു മറുപടി അധികാരികൾ? അത് സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നമ്മളെ ധരിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് പ്രവേശിക്കണമെങ്കിൽ തന്നെ ഒരു ഒരു ജയിലിന്റെ പ്രതിനിധിയാണ്. ഈ സ്ഥാപനത്തിനകത്ത് പ്രവേശിക്കാൻ പോലും സാധിക്കില്ല, ഗേറ്റ് പോലും തുറക്കാൻ സാധിക്കാത്ത ഒരു 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 അന്യസംസ്ഥാനത്ത് ജോലിയെടുക്കുന്ന ഒരു പ്രതിനിധിയാണ് ഇവിടെ ഉള്ളത്. അവരവിടെ അവിടെ താമസിച്ച് തന്നെയാണോ പണിയെടുക്കുന്നത്? നമ്മുടെ താമസിച്ച് തന്നെയാണ്. തൊട്ടപ്പുറത്ത് ഷെൽട്ടറുകൾ ഒരുക്കിയിട്ടുണ്ട്, പ്ലാന്റിനകത്തല്ല, തൊട്ടപ്പുറത്ത് ഷെൽട്ടറുകൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ജോലിയെടുക്കുന്നത്. 26 വയസ്സായ ഒരു ഒരു പയ്യനാണ് മരിച്ചത്. മലയാളിയാണ്? അതെ, മലയാളിയാണ്. പത്തനംതിട്ട സ്വദേശിയാണ്. കുറച്ചുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അല്ലേ? രണ്ടുപേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് അറിഞ്ഞത് അത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അവർ ജില്ലാ ആശുപത്രിയിലേക്ക് ഗുരുതരമായ പരിക്കാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ശരി, നന്ദി ശ്രീ മലയാളി, താങ്കളുടെ പ്രതികരണത്തിന് നന്ദി. ഏതായാലും വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങളോടെ അല്ല പ്രവർത്തിച്ചത് എന്നാണ് ഇപ്പോൾ പ്രദേശവാസി കൂടിയായ മുരുകാനന്ദൻ. 3 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന ആളാണ് അദ്ദേഹം. പക്ഷേ ശബ്ദം, പൊട്ടിത്തെറിയുടെ ശബ്ദം ഈ 3 കിലോമീറ്റർ അപ്പുറം വരെ കേട്ടു എന്ന് പറയുമ്പോൾ സ്ഫോടനം അത് ശക്തമായിരുന്നു വേണം മനസ്സിലാക്കാൻ. വളരെ ദുഃഖകരമായ വാർത്ത. പത്തനംതിട്ട സ്വദേശിയായ 26 വയസ്സുള്ള അരവിന്ദ് മരിച്ചു എന്നുള്ളതാണ്.